പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇഗേല ബീച്ചിലാണ്. മംഗഫിൽ നിന്നാണ് നമ്മൾ ഇഗേല ബീച്ചിലേക്ക് പോകുന്നത്. മംഗഫിൽ നിന്ന് ഏതാണ്ട് 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഇഗേല ബീച്ചിലെത്താം. നമ്മൾ പോകുന്നത് ബീച്ച് റോഡിലാണ്. ബീച്ച് റോഡിൽ നിരവധി കാഴ്ചകളൊക്കെയുണ്ട്. നമ്മുടെ വലതുവശത്താണ് കടൽ. ബീച്ച് റോഡിൻ്റെ സൈഡിലായിട്ട് ധാരാളം മൾട്ടിനാഷണൽ ബ്രാൻഡുകളുടെ റെസ്റ്റോറൻറ്റുകളൊക്കെയുണ്ട്. ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇഗേല ബീച്ചിൻ്റെ വർക്കിംഗ് ടൈം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇഗേല ബീച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ എൻട്രൻസ് ഫീ 1.5 ദിനാറാണ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ടാണ് 1.5 ദിനാറ്. സാധാരണ ദിവസങ്ങളിലെ 1 ദിനാറാണ് ഇവിടുത്തെ ഫീസ്. നമ്മളെടുക്കുന്ന ടിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 ദിവസമാണ്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണേൽ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യാം. അതൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ ബീച്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബീച്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ധാരാളം സ്ഥലങ്ങളുണ്ട്. ബീച്ചിൽ നല്ല തിരക്കാണ്. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കാണ് ഈ കാണുന്നത്. ബീച്ചും അതിനോട് ചേർന്നൊരു വലിയ പാർക്കും, അങ്ങനെയാണ് ഇവിടുത്തെ സംവിധാനം. ബീച്ചിൽ നിരവധി ആളുകളുണ്ട്. ധാരാളം കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കടൽപ്പാലം. ബാസ്ക്കറ്റ്ബോൾ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കായിട്ട് ഇവിടെ ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടുണ്ട്. നമ്മുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ഇരിക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ച്. ഇവിടെ ഇരുന്നാൽ കടലിലെ കാറ്റൊക്കെയുണ്ട്. അങ്ങനെ കടലും കാഴ്ചകളൊക്കെ കണ്ട് കഥ പറഞ്ഞ് അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പാർക്കിൽ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ചെയറുകൾ ടേബിളുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ പാർക്കിൽ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് ഫ്രീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളങ്ങനെ കറങ്ങി നടന്ന് കുറേ ചെയറുകളൊക്കെ സംഘടിപ്പിച്ചു. ചെയറൊക്കെ ആവശ്യത്തിനായ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് കുറച്ച് ടേബിള് കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കി നടന്നപ്പം ഇവിടെ കുറേ ടേബിളുകളൊക്കെ കിടപ്പുണ്ട്. ടേബിള് മാത്രമല്ല, ഇവിടെ ഇഷ്ടംപോലെ ബീച്ച് അംബ്രല്ലയൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ നല്ലത് നോക്കി 2 ടേബിൾ എടുത്തുകൊണ്ടുപോയി സെറ്റ് ചെയ്തു. ടേബിളും ചെയറും എല്ലാം സെറ്റായ സ്ഥിതിക്ക് ഇനി കഥയൊക്കെ പറഞ്ഞ് കടൽക്കാറ്റൊക്കെ കൊണ്ട് കുറേ സമയം ഇങ്ങനെ ഇരിക്കാം. ഈ കാണുന്ന ചെറിയ കെട്ടിടമാണ് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ. അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ചെറിയ ഗാർഡനൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ നടപ്പാതയുടെ 2 വശത്തും ബാർബിക്യൂ ചെയ്യാനുള്ള ഗ്രില്ലുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലിവിടെ ബാർബിക്യൂമയമാണ്. ഇവിടെ ചിലർ കാര്യമായിട്ടെന്തോ ഉണ്ടാക്കുന്നുണ്ട്. ബീച്ചിൻ്റെ ഭാഗത്തെ കാഴ്ചകളാണിത്. ആരുടെ ബാർബിക്യൂവിന് തീ പിടിച്ചിട്ടുണ്ട്. വിവിധ രാജ്യക്കാരായ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. ഈ കാണുന്ന ഇവിടുത്തെ പിയർ, അത് പഴക്കം ചെന്ന് തകരാറായതുകൊണ്ടാണ് അതിലെ പ്രവേശനം നിരോധിച്ചേക്കാണ്. അതിൻ്റെ വാർണിംഗ് ബോർഡുകളൊക്കെയാണ് കാണുന്നത്. നമ്മുടെ ടീം കപ്പലണ്ടി കുറിക്കലും കഥ പറച്ചിലും ഒക്കെ തുടരുന്നു. ഞങ്ങളുടെ പിന്നിലും ബീച്ചിനോട് ചേർന്നുമൊക്കെ ആയിട്ട് ധാരാളം ആളുകളുണ്ട്.
സമയ സന്ധ്യയായി, കുറേ ആളുകളൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. രാവിലെയൊക്കെ വന്ന ആളുകളായിരിക്കാം. ഞങ്ങൾ നേരത്തെ ഇരുന്ന സ്ഥലം ഒന്ന് മാറ്റി, ആദ്യം ഇരുന്ന സ്ഥലത്ത് രാത്രിയായപ്പോൾ കാറ്റ് കൂടിയതുകൊണ്ടാണ് പുതിയ സ്ഥലം കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു സൈക്കിൾ റേസിനുള്ള തയ്യാറെടുപ്പാണ്. വഴിയെ പോയ പാവത്തിനെ അവർ തട്ടിയെന്ന് തോന്നുന്നു. അതൊന്നും കാര്യമാക്കാതെ സൈക്കിൾ റേസ് തുടരുന്നു. ഇവിടെ കുറച്ചുപേര് മൊബൈലിൽ കളിക്കുന്നുണ്ട്. ഇവിടെ ആരോ കോൺ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലും എന്തോ കാണുന്നുണ്ട്. ഇതിനകത്തൊന്നും കാണുന്നില്ല. എന്തിനോ വേണ്ടി കത്തുന്ന കനൽ. കുട്ടികൾ പുതിയ കളികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയിട്ടുണ്ട്. അറബിക് ഫുഡായ മിക്സ് ഗ്രില്ലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഏത് റെസ്റ്റോറൻറ്റിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. അത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുതരും. അങ്ങനെ ഭക്ഷണത്തിന് ശേഷവും കഥകളും വിശേഷങ്ങളും പൊട്ടിച്ചിരികളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ തന്നെ കുറേ സമയം കൂടിയിരുന്നു. അപ്പോഴേക്കും കുട്ടികൾ കളിക്കാനൊക്കെ തുടങ്ങി. ഈ സ്ലൈഡും ഊഞ്ഞാലും ഒക്കെ ഇപ്പോഴാണ് ഫ്രീ ആയിട്ട് കിട്ടിയത്. കണ്ണാടി ഇവിടെ ഉണ്ട്, കണ്ണാടി ഇവിടെ ഉണ്ട്. ഇപ്പം വേണം, എൻ്റെ ഉണ്ട്, പിന്നെ തരാം. പാർക്കിലെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ പോയി തുടങ്ങിയിരിക്കുന്നു. ബാർബിക്യൂ ഗ്രില്ലിലെ കനലുകളൊക്കെ അണഞ്ഞു തുടങ്ങി. ഇത് പാർക്കിലെ ജീവനക്കാരാണ്. ആളുകളൊക്കെ ഒഴിഞ്ഞുപോയ കസേരയും മേശയുമൊക്കെ അടുക്കുകയാണ്. സമയം 9:30 ആയി. ഇഗേല ബീച്ചിലെ ഒരു മനോഹര സായാഹ്നത്തിൻ്റെ ഓർമ്മകളുമായി ഞങ്ങളും യാത്രയാവുകയാണ്.